ദോഹയിലെ അൽബേ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മാമാകത്തിന്റെ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്. സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ച BTSലെ ജംഗുക്, സംഗീത വിസ്മയം തീർത്ത് നോറ ഫത്തേഹി, മിറിയം ഫറേസ്, വേദിയിൽ ഉയർന്നു പാറിയ 32 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ. ഇതിനിടയിൽ ഹോളിവുഡ് നടൻ മോർഗൻ ഫ്രീമാനൊപ്പം ഒരു കുറിയ മനുഷ്യൻ വേദിയിലെത്തി. അരയ്ക്ക് താഴെ വളർച്ച മുരടിച്ച ഗാനിം അൽമുസ്താഫ്. താരപരിവേഷങ്ങളെല്ലാം അഴിച്ചുവെച്ച് മോർഗൻ നിലത്തിരുന്ന് ഗാനിമിനോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ കേട്ടത് ഗാനിമിന്റെ ആത്മവിശ്വാസത്തിന്റെ ജീവിതകഥ. 2002 May 5 കൗഡൽ റിഗ്രഷൻ സിൻഡ്രം എന്ന അപൂർവ രോഗാവസ്ഥയോടെ ഗാനിം ജനിച്ചത്. അരയ്ക്ക് താഴേക്ക് വളർച്ച മുരടിച്ച അവസ്ഥ. ഗർഭാവസ്ഥയിൽ തന്നെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഗർഭഛിദ്രം നടത്താൻ പലരും ഉപദേശിച്ചെങ്കിലും മാതാപിതാക്കൾ കേട്ടില്ല. പക്ഷേ രോഗത്തിന് ഗാനിമിന്റെ വളർച്ചയെ മുരടിപ്പിക്കാനായുള്ളൂ. ജീവിതത്തെ മുരടിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല. മറ്റുള്ളവർക്ക് സഹതപിക്കാൻ നിന്നുകൊടുത്തില്ല. ഖത്തറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംരംഭകനായി മാറി ഈ 20-കാരൻ. 6 ബ്രാഞ്ചുകളുള്ള ഗരിസ ഐസ്ക്രീം കമ്പനിയുടെ ഉടമ, ആവശ്യക്കാർക്ക് വീൽചെയർ സംഭാവന ചെയ്യുന്ന ഗാനിം അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള യൂട്യൂബ് ബ്ലോഗർ, വിവിധ ബ്രാൻഡുകളുടെ അംബാസിഡർ, ഗുഡ്വിൽ അംബാസിഡർ. അങ്ങനെ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ടുള്ള ഗാനിമിന്റെ വളർച്ച. പോർക്കളങ്ങളെ വിജയ് എന്നർത്ഥം വരുന്ന ഗാനിം, ആത്മവിശ്വാസമുണ്ടെങ്കിൽ സ്വപ്നമെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഗാനിം, സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഗാനിം, ഫിഫ ട്വീറ്റ് ചെയ്ത വീഡിയോയിൽ തെളിഞ്ഞത് വേദനകളെ കരുത്താക്കുന്ന 20-കാരൻ. സ്കൂളിൽ വെച്ച് കൈകളിൽ ഷൂസ് ധരിച്ച് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഗാനിം. ഭാവിയിൽ ഒരു പാരാലിമ്പ്യനാകണമെന്നാണ് ആഗ്രഹം. സ്കൂബ ഡൈവിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, റോക്ക് ക്ലൈംബിങ്ങും ഇഷ്ട വിനോദം. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദ പഠനം. ഏപ്രിലാണ് ഫിഫ വേൾഡ് കപ്പ് അംബാസിഡറായി ഗാനിമിനെ തെരഞ്ഞെടുത്തത്. ഒരു സ്വപ്നവും വലുതല്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഗാനിമിന്റെ ഏറ്റവും വലിയ മോഹം എവറസ്റ്റ് കീഴടക്കണമെന്നും, ഉയരങ്ങൾ കീഴടക്കാനുള്ള മോഹങ്ങൾക്ക് മുന്നിൽ ഉയരക്കുറവ് തടസ്സമേയല്ലെന്ന് തെളിയിക്കുന്നു ഗാനിം. കാൽപന്ത് കളിയിലൂടെ പരസ്പരം സ്നേഹിച്ച മനുഷ്യർ, വംശീയതയും മതസ്പർദ്ധയും ആരവങ്ങളാൽ അകറ്റുന്ന ഫുട്ബോൾ. ഒറ്റ നിമിഷം കൊണ്ട് ഗാനിം ലോകത്തിന്റെ ആകെ ശ്രദ്ധ നേടുമ്പോൾ വംശീയവർക്കെതിരെയുള്ള സന്ദേശം ഒരുക്കുക കൂടിയായിരുന്നു ഖത്തർ. ഗാനിമിനൊപ്പം മോർഗൻ ഫ്രീമാനും കൈകോർക്കുമ്പോൾ വംശീയതയ്ക്കെതിരെ ലോകം ഒന്നാകുന്നു. അവർ വിശ്വമാനവികതയുടെ കഥ പറയുന്നു.